ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മദേഴ്സ് നഴ്സിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്ഡേറ്റ് പി എൻ സി മാക്കിനെ കുറിച്ചാണ്. ഓക്കെ, പി എൻ സി മാക്ക് അസോസിയേഷൻസ് വൺ ഓഫ് ദി നഴ്സിംഗ് അഡ്മിഷൻസ് കേരളത്തിൽ എടുക്കാൻ പറ്റിയ മാനേജ്മെൻറ്റ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അസോസിയേഷനാണ്. അപ്പോൾ പി എൻ സി മാക്കിനെ കുറിച്ച് അറിയാം, അതിൽ അപ്ലൈ ചെയ്തവർക്ക് വേണ്ടിയും ഞങ്ങൾ ചോദിച്ചിട്ടുള്ള കോമൺ ക്വസ്റ്റ്യൻസ് ഡൗട്ട്സ് ആണ് ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ വീഡിയോ ഫുൾ ആണ്. ഓക്കെ, സോ നമുക്ക് പി എൻ സി മാക്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, മെയിൻലി നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നെക്സ്റ്റ് ഇനി പ്രൊഫഷൻ റാങ്ക് ലിസ്റ്റിലേക്ക് വരികയാണ്. ഓൾമോസ്റ്റ് ലെവൻത്തിൽ പബ്ലിഷ് ചെയ്യുന്നു കാണുന്നു. അപ്പം നമ്മൾ ഈ പ്രൊഫഷൻ റാങ്ക് ലിസ്റ്റിലും ഐ ഡിയിൽ നമുക്ക് എത്രത്തോളം ആപ്ലിക്കൻസ് ഉണ്ട് നമുക്കിവിടെ ഇൻഡെക്സ് സ്കോറിംഗ് അറിയാൻ സാധിക്കും. അപ്പോൾ ഇൻഡെക്സ് സ്കോറിനെ ബേസ് ചെയ്ത് മാത്രം കണക്കാക്കിയിട്ടാണ് നമ്മൾ കോളേജ് സോർട്ടഡ്. ബിക്കോസ് പി എൻ സി മാക്കിലാണ് ഏറ്റവും കൂടുതൽ കോളേജസ്, ഒരു 50+ കോളേജസ് ഉണ്ടെങ്കിലും നമുക്കതിനകത്ത് ഓപ്ഷൻസ് വെക്കാനായിട്ട് 10 കോളേജസേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി 10 കോളേജസ് വെച്ചവരുണ്ടാവും. ഓൺ പി എൻ സി മാക്ക് മാത്രം അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് കോളേജ് ഓപ്ഷൻസ് വെക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കോളേജ് ഓപ്ഷൻസ് വെച്ചു, പക്ഷെ നമ്മുടെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റിനോടനുബന്ധമായിട്ട് നമുക്ക് എന്താണ് കോളേജസ് വെച്ച് ആ രീതി കാറ്റഗറീസ് വെച്ചാൽ മതി കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉള്ളൂ. അതായത് ഞാൻ പല വീഡിയോസിന് മുമ്പ് സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ പ്രൊഫഷൻ എന്താ, നമ്മുടെ പൊസിഷൻ എന്തുമാത്രം എന്തെന്നുള്ളൊരു കാര്യം. പിന്നെ എപ്പോഴും നമ്മൾ കോളേജസ് റീഅറേഞ്ച് ചെയ്യാനുള്ള ഒരു പ്രൊഫഷൻ അവർ തരുവാണെങ്കിൽ എപ്പോഴും എനിക്ക് ഇത്ര വരുള്ളൂ നമ്മൾ പോകാൻ ഉദ്ദേശിച്ച രീതി തന്നെ കാറ്റഗറൈസ് ചെയ്യണം. കാര്യം ചിലപ്പോൾ നമ്മൾ കുട്ടികൾ ചില കോളേജസ് കിട്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഓപ്ഷൻസ് വെച്ച് പക്ഷേ കിട്ടിയിട്ട് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് വേണ്ടെന്ന് വെക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷെ നമ്മുടെ അവസരങ്ങൾ നഷ്ടപ്പെടും, മറ്റു കുട്ടിയുടെ അവസരം കൊണ്ട് പോവുകയാണ് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കേസ്, നമുക്ക് പി എൻ സി മാക്കിൽ നമ്മൾ സീറ്റ്സ് അലോട്ട്മെൻറ്റ് അനുസരിച്ച് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ പ്രിലിമിനറി പേയ്മെൻറ്റ് ചെയ്യണം. പേയ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ സ്പോട്ടിലേക്കൊക്കെ പിന്നെ പോകാനുള്ള പ്രൊവിഷനുള്ള സ്പോട്ടിൽ സീറ്റ് ലാബ്സ് വന്നാൽ മാത്രമേ സ്പോട്ടിലേക്ക് കിട്ടുകയുള്ളൂ. സീറ്റിന് മിച്ചം വന്നിരുമ്പോഴാണ് സ്പോട്ട് പ്രൊവിഷൻസ് ഉണ്ടാകുക കേട്ടോ. അപ്പോൾ അത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഈ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് എത്രത്തോളം കിട്ടാൻ പോസിബിലിറ്റീസ് ഉണ്ടെന്നും അതിലുപരി നിങ്ങളുടെ മാർക്ക് അതിൽ വന്നിരിക്കുന്നത് കറക്റ്റായിട്ടാണ് വന്നേക്കെന്നുള്ള കാര്യം ക്രോസ് ചെക്ക് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ മാർക്കിനെ ബേസ് ചെയ്തിട്ട് ഇൻഡെക്സ് സ്കോറിംഗ് വന്ന കാര്യം, നമ്മുടെ ഓരോ മൈന്യൂട്ട് പോയിൻറ്റും വാല്യുബിൾ ആണ്. കാര്യം നമ്മുടെ റാങ്ക് നമ്മുടെ കുറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മാർക്കിലേക്കൊട്ടും കുറവാണെങ്കിൽ നമ്മുടെ റാങ്ക് പൊസിഷൻ കണ്ടുപോകാൻ താന്നു പോകും. ഒരു മൈന്യൂട്ട് പോയിൻറ്റ് വാല്യൂ പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നീടാണ് നമ്മൾക്ക് അലോട്ട്മെൻറ്റ്സ് ആയിട്ട് വരുന്നിട്ട് നമുക്ക് ഷഫിൾ ചെയ്യാനൊക്കെ ഉള്ള പോസിബിൾ വരുന്നത്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് മാനദണ്ഡങ്ങളായിട്ടാണ് ഞാൻ ഇതിനകത്ത് സംസാരിക്കുന്നത്. അപ്പോൾ വളരെയധികം നമ്മൾ എന്താണ് ഒത്തിരി പോസിബിലിറ്റീസ് ഓഫ് ഗെറ്റിംഗ് അഡ്മിഷൻസ് മറ്റൊരു അസോസിയേഷനെക്കാട്ടും എന്ന് വെച്ചാൽ കോളേജസിൻ്റെ എണ്ണം കൂടുതലാണ്. പക്ഷേ സിറ്റുവേഷൻസ് ഇതിൻ്റെ മനസ്സിലാക്കേണ്ടത് നമ്മൾ 10 കോളേജസ് ഓപ്ഷനിൽ വെക്കാൻ സാധിക്കുന്നുള്ളൂ. അങ്ങനെ പ്രിലിമിനറി പേയ്മെൻറ്റ് മാൻഡേറ്ററി ആണ്, അന്നെങ്കിൽ മാത്രം നമുക്ക് ഫൈനൽ അഡ്മിഷൻസിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് വളരെ ഇതാണ്. അപ്പോൾ നമ്മൾ എൽ ബി എസിലൂടെ അപ്ലൈ ചെയ്തവരുണ്ടാവും, പി എൻ സി മാക്കിലും അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളം തന്നെ ഫോക്കസ് ചെയ്യാൻ ഡെഫിനറ്റ്ലി പി എൻ സി മാക്കിൽ അഡ്മിഷൻസ് കിട്ടുമ്പോൾ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നത് മണ്ടത്തരാന്നേ ഞാൻ പറയുള്ളൂ. ബിക്കോസ് നമുക്ക് എൽ ബി എസിൽ ഒത്തിരിയധികം ആപ്ലിക്കൻസ് ഉണ്ട്, അപ്ലിക്കൻസിൻ്റെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് എന്താ, നമുക്ക് ഇച്ചിരി ഒത്തിരി മാർക്ക് കുറവെന്നല്ല, ഒരു ഒരു 90 താഴെയിൽ ഒരു കിട്ടാൻ കൂടുതൽ ശതമാനം മാർക്ക് കുറവുള്ളവർക്ക് കിട്ടാൻ സാഹചര്യം പി എൻ സി മാക്ക് വൺ ഓഫ് ദി ഒരു ഓപ്ഷനാണ്. പക്ഷേ നമ്മൾ കോളേജസ് വെച്ചതനുസരിച്ച് നമുക്ക് ഞാൻ പറഞ്ഞില്ല, മോസ്റ്റ് ഡിമാൻഡിങ് കോളേജ് വെച്ചിട്ട് ലീസ്റ്റ് ഡിമാൻഡിങ് ആയിട്ടുള്ള കോളേജിനെക്കാട്ട് മോസ്റ്റ് ഡിമാൻഡിങ് കോളേജ് തന്നെ നിങ്ങൾ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ക്വയർ ഡിഫിക്കൽട്ട്. കാര്യം ഏറ്റവും കൂടുതൽ മാർക്ക് പ്രിഫറൻസ് ഉള്ളവരും അതേ കോളേജസ് വെച്ച് ഞാൻ അവർക്കായിരിക്കും പോകുക. അതിൻ്റെ സീറ്റ്സ് ഓഫ് അവൈലബിലിറ്റി അണ്ടർ ദ അസോസിയേഷൻ അനുസരിച്ചല്ലേ അവർക്ക് അലോട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ കോളേജ് കാറ്റഗറൈസേഷൻ എസ്പെഷ്യലി ഇനി എൽ ബി എസ് ആസ് വെൽ ആസ് AMCSFNCK ഒക്കെ സ്റ്റിൽ ഡൗട്ട് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ അതിൽ അപ്ലൈ ചെയ്തവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഫ്യൂച്ചർ നഴ്സിംഗ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഞാൻ ഏതാ മെൻഷൻ നമ്പർ നിങ്ങൾക്ക് ചോദിക്കാം, ജോയിൻ സംശയമുള്ളവരാണെങ്കിൽ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ക്ലാസ്സുകളുണ്ടാവും. അപ്പോൾ ആ ഒരു എന്താണ് കോളേജസിൽ സോർട്ട് ചെയ്യുന്ന ഐഡിയയിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും കോളേജ് എങ്ങനെയാണെന്നുള്ള. കേരളത്തിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സാണ് അതിൽ ക്ലാസ് കൊടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകർക്കല്ലേ അവിടുത്തെ കോളേജസിനെ കുറിച്ച് നിലവാരം നമുക്ക് ഒരു പരിധിവരെ ഗൈഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് പ്രൊവിഷൻസ് ഉണ്ടെന്നുള്ളതും അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ആസ് പെർ ദ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സോ എനിവേ, പി എൻ സി മാക്കിൻ്റെ ഈ ഒരു റാങ്ക് ലിസ്റ്റോട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ എറേഴ്സ് നോക്കുക. എന്തെങ്കിലും എന്താ നിങ്ങൾക്ക് ലോഗിൻ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് മെസ്സേജ് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് സെർവർ എറർ ആയിരിക്കാം, മേ ബി ഇറ്റ് മേ ബി. സോ അങ്ങനെയുള്ള കാര്യം നിങ്ങൾ ഹെൽപ്പ് ലൈൻ ഡെസ്കിൽ, നിങ്ങളുടെ പി എൻ സി മായ ഹെൽപ്പ് ലൈൻ ഡെസ്കിൽ നിങ്ങൾ അവരെ അടുത്ത് കോൺടാക്ട് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്ന് അതിൻ്റെ മനസ്സിലാക്കേണ്ടത്. അപ്പം മറ്റൊരു പി എൻ സി മാക്കിൻ്റെ അപ്ഡേഷനൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടിൽ ദെൻ, താങ്ക് യു.